ओ शुक्लांबरधर विष्णु शशिवर्णम च दुर्भुज प्रसन्न वदनम ध्यानपशाद ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ പരമാത്മന കൃഷ്ണായ വാസുദേവകീനന്ദനായ ചന്ദഗോപകുമാരാവിന്ദയ നമോ നമ ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും सानबोधात्मकुपमी का निर्मुक् न्य मुक्त निगमशद सहस्रेण निर्भाष अस्पष्ट दृष्टमात्रे पुनरुपुरुषाधात्मक ब्रह्म तत्व

തിനെ വാക്കിനാൽ സാന്ദ്രമാനന്ദബോധസ്വരൂപം പരബ്രഹ്മ തത്വം തെല്ലും വർണ്ണിക്കാനാവില്ലതിനെ വാക്കിനാൽ കാലദേശങ്ങൾക്കതീതമാം അതിനെ അറിയാൻ എത്ര ശാസ്ത്ര ശാസ്ത്രപഠനങ്ങൾക്കുമാവില്ലൊരൽപവും അതിമഹത്താം ശ്രീ ഗുരുവായുപുരത്തിൽ സാന്ദ്രമാം പരം പരംപൊരുളിൻ മൂർത്തിമദ്ഭാവം നിത്യം നേരിൽ നമുക്കാനന്ദനുഭവിക്കാം ം പരംപൊരുളിൻ മൂർത്തിമത്ഭാവം നിത്യം നേരിൽ നമുക്കാനന്ദനുഭവിക്കാം അത്യത്ഭുതം എത്ര സുഹൃതം ഹാമഹാഭാഗ്യം അത്യത്ഭുതം എത്ര സുഹൃതം ഹാമഹാഭാഗ്യം നിത്യശുദ്ധം പ്രബുദ്ധം വ്യാഖ്യാന സഹസ്രങ്ങളാലും കാണാനാവില്ലതിൻറെ ഉണ്മ ജാജ്വല്യമാണ പ്രഭാവമെങ്കിലും നിതാന്തമാം ആഭതൻ ക്ഷണിക ദർശനം പോലും നിതാന്തമാഭതൻ ക്ഷണിക ദർശനം പോലും ഏകുന്നൂ പരമാനന്ദം ജനി മൃതി മോക്ഷപ്രദം ഏകുന്നു പരമാനന്ദം ഹാ ജനി മൃതി മോക്ഷപ്രദം എനിക്ക് തോന്നുന്നു നാരായണീ അല്ലേ ആശയം മുഴുവൻ ഈ ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മൾ റിസർച്ച് പ്രോജക്ടുകൾക്കൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഒരു അബ്സ്ട്രാക്ട് എഴുതിയിട്ട് ഇതാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്ന പോലെ ഒരു തോന്നലാണ് ഇത് അതുകൊണ്ടാണ് ഇത് എനിക്ക് വരികളിൽ ഒതുക്കാൻ പറ്റിയിട്ടില്ല വരികൾ വേണ്ടി ഒരു കുഴപ്പവും വളരെ നന്നായിരിക്കുന്നു അത്രയും ഞങ്ങൾക്ക് ഈ നമ്മുടെ ഭാഷയിൽ തന്നെ കേൾക്കുമ്പോഴുള്ള ആ ഹൃദ്യതാ അതിന്റെ ആ ദേവി പറഞ്ഞ പോലെ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് തന്ധിയാ ഭജതി പ്രത ജനക്ഷുദ്രതൈവ സ്ഫുടേം എന്തു സ്ഥിരതരമനസാ വിശ്വീടാ വഹത്തി നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശമേ വശയാ എത്രയോ ദുർലഭ്യമാണ് വസ്തുവെന്നിരിക്കലും ക്ഷിപ്രം പ്രാപിച്ചിടാമതിന് നമുക്കെല്ലാം സത്യം എത്രയോ ദുർലഭ്യമാണാ വസ്തുവെന്നിരിക്കലും ക്ഷിപ്രം പ്രാപിച്ചിടാമതിന് നമുക്കെല്ലാം സത്യം മറക്കുന്നു മർത്യൻ തേടുന്നു ക്ഷുദ്രം ക്ഷണികമാം സുഖങ്ങൾ കഷ്ടം മനസ്സാൽ വാക്കിനാൽ സ്വദേഹസുഖത്തിനായി മാത്രമേ എങ്കിലും ഞങ്ങൾ തേടുന്നു നിന്നിലഭയം ദൃഢമായുള്ളുറപ്പിച്ച് നീയേ ശരണമെന്ന അറിവിൽ സദാ വിശ്വപീഡകൾ തീർത്തുമില്ലാതാക്കാനായി നിത്യവും നിന്നെ ഭജിക്കുന്നു ഗുരുവായുപുരേശാ പ്രത്യക്ഷമൂർത്തേ എങ്കിലും ഞങ്ങൾ തേടുന്നു നിന്നില ഭയം ദൃഢമായുള്ളുറപ്പിച്ച് നീയേ ശരണമെന്ന അറിവിൽ സദാ വിശ്വീഡകൾ തീർത്തുമില്ലാതാക്കാനായി നിത്യവും നിന്നെ ഭജിക്കുന്നു ഗുരുവായുപുരേശ പ്രത്യക്ഷമൂർത്തി ഭൂതൈ ഭൂതേന്ദ്രിയ बभुरिति बहुशः श्रूय व्यासवाक्यम् तत् स्वच्छत्वाद्यदाच्छादितपरसुखजिद्गर्भनिर्भासरूपम् तस्मिन् श्रुतिमतिमधुरे सुग्रहे विग्रहे ते पञ्च भूतङ्गलम् പത്തിയങ്ങളും രജസ്തമ ഗുണോദ്ഭവ പങ്കരഹിതം നിർമ്മലം നിത്യശുദ്ധം സത്വഗുണോത്ഭവം പഞ്ചഭൂതങ്ങളും പത്തിന്ങ്ങളും രജസ്തമ ഗുണോദ്ഭവ പങ്കരഹിതം നിർമ്മലം നിത്യശുദ്ധം സത്വഗുണോത്ഭവമേവം ഭഗവത് സ്വരൂപം സത്വഗുണോത്ഭവമേവം ഭഗവത് സ്വരൂപം പ്രോജലത്തായി ദർശിതം ശുദ്ധസാധകർ ഭാഗ്യശാലികൾക്കെന്നുമെന്നും വ്യാസവാക്യങ്ങളാൽ ശ്രുതി സ്മൃതി പുരാണ ശ്രവണങ്ങളാൽ ദർശന തത്വങ്ങളാൽ സുഗ്രഹം തത് വിഗ്രഹത്തിൽ വ്യാസവാക്യങ്ങളാൽ ശ്രുതി സ്മൃതി പുരാണ ശ്രവണങ്ങളാൽ ദർശന തത്വങ്ങളാൽ സുഗ്രഹം തൽസ്വരൂപമാം വിഗ്രഹത്തിൽ ഭഗവത് സ്വരൂപ ബ്രഹ്മത്തെ നിത്യസാധകർ സുവ്യക്തം സാക്ഷാത്കരിച്ചു രമിക്കുന്നു പരമാനന്ദത്തിലുരം ഭഗവത് സ്വരൂപ ബ്രഹ്മത്തെ നിത്യസാധകർ സുവ്യക്തം സാക്ഷാത്കരിച്ചു രമിക്കുന്നു പരമാനന്ദത്തിലുരം നിഷ്കമ്പ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ निर्लीनानेकमुक्तावलिसुभगदमे निर्मल ब्रह्म सिन्धौ कलोलोलासतुल्यं खलु विमलतरं सत्त्वमाहुस्तदात्मा कस्मा नो निष्कळस्त्वं सकल इति भजस्त्वत्कलास्वेव भूमन् എണ്ണുവാ നരുതാത്തത്ര മുക്തജീവന്മാർ മിന്നും മണിമുത്തുപോൽ നിറഞ്ഞു വിളങ്ങും ഒട്ടുമേ ഇളകിത്തുളുമ്പാത്ത പരമാനന്ദ സരമല്ലോ ഭവൻ എണ്ണുവാൻ അരുതാത്തത്ര മുക്തജീവന്മാർ മിനും മണിമുത്തുപോൽ നിറഞ്ഞു വിളങ്ങും ളകിത്തൊളുമ്പാത്ത പരമാനന്ദ സാഗരമല്ലോ ഭവാൻ നിഷ്കമ്പിതൻ നിത്യപൂർണനാകും നീയാമാഴിതൻ ആഴങ്ങളിൽ നിന്നു നിതരാം ഉയർന്നു പൊങ്ങുന്നു അലകളായി സത്വഗുണഭാവങ്ങൾ നിരന്തരം നീയാമാഴിതൻ ആഴങ്ങളിൽ നിന്നു നിതരാം ഉയർന്നു പൊങ്ങുന്നു അലകളായി സത്വഗുണഭാവങ്ങൾ നിരന്തരം മത്സ്യക്കൂർമാദികൾ സഗുണസ്വരൂപങ്ങളാം നിന്ന അവ സഗുണ സ്വരൂപങ്ങളാം നിന്നംശാവതാരങ്ങളെങ്കിൽ നിരുപമൻ നിന്നെ ചൊല്ലാം രൂപവീതമാം നിർഗുണ പരബ്രഹ്മപൂർണാവതാരം മത്സ്യക്കൂർമാദികൾ സഗുണസ്വരൂപങ്ങളാം നിന്നംശാവതാരങ്ങളെങ്കിൽ നിരുപമൻ നിന്നെ ചൊല്ലാം രൂപവീതമാം നിർഗുണ പരബ്രഹ്മപൂർണാവതാരം നിർവ്യാപാരോഭി നിഷ്കാരണമജസേയക്രിയാ तेनैवो देदिलीना प्रकृतिरसदि कल्पाकल्पादिकाले तस्याः संशुद्धमंशं कमपि तमधिरोधायगं सत्त्वरूपम् स त्वं धृत्वा दधासि स्वमहिमविभवादि മെങ്കിലും നിന്നിൽ നിർലീനമാകുന്നു മൂലപ്രകൃതി നൂനം കൽപ്പാദിയിൽ അപ്രകടിതമെങ്കിലും നിന്നിൽ നിർണീലമാകുന്നു മൂലപ്രകൃതി നൂനം നിനക്കില്ല ജനിമരണ കർമ്മങ്ങളൊന്നും നീ അതീതൻ പ്രേരണാദിക്കൊക്കെയെങ്കിലും കേവലം ത്വത്കടാക്ഷേണ പ്രകൃതിതൻ പ്രകടിതമ തുല്യ പ്രഭാവമായ ഹേതുകം സൃഷ്ടി സർഗത്തിനായി നിന്നിലുമുണ്ടഭിവാഞ്ച എന്നല്ലയോ തോന്നിക്കുന്നു നീ അതീതൻ പ്രേരണാദിക്കൊക്കെയെങ്കിലും കേവലം ത്വത്കടാക്ഷേണ പ്രകൃതി തൻ പ്രകടിതമുല്യ പ്രഭാവമായി അഹേതുകം സൃഷ്ടി സർഗത്തിനായി നിന്നിലുമുണ്ട് അഭിവാഞ്ചയെന്നല്ലയോ തോന്നിക്കുന്നു ഗുണങ്ങളിൽ ശുദ്ധസത്വത്താലേവം നീ അവതരിപ്പൂ ദിവ്യദേഹങ്ങളായെങ്കിലും നിൻ മഹിമയ്ക്കുല്ലൊട്ടു ഹ്രാസം പ്രഭോ ോപവുമെൻ വൈകുണ്ടനാഥാ വിഭോ ഗുണങ്ങളിൽ ശുദ്ധസത്വത്താലേവം നീ അവതരിപ്പൂ ദിവ്യ ദേഹങ്ങളായെങ്കിലും നിൻമഹിമക്കില്ലൊട്ടു ഹ്രാസം പ്രഭോ ലോപവുമെൻ വൈകുണ്ടനാഥാ വിഭോ ധാരാധര ലളിതം ലാവണ്യൈകാരം ജനദൃാം പൂർണ്ണ പുണ്യവതാരം ലക്ഷ്മലീലിം അമൃത സന്തോഹമന്ത് പുരനുകലയെ മാരുതാകാരനാഥ കായാമ്പൂക്കളെ മഴമേഘങ്ങളെ വെല്ലുന്ന സൗന്ദര്യപൂരം നീയേ കായാമ്പൂക്കളെ മഴമേഘങ്ങളെ വെല്ലുന്ന സൗന്ദര്യപൂരം നീയേ ശങ്കയന്യേ ക്ഷ്മി ദേവി എന്നും മുദാരമിക്കുന്നു നിന്റെ ഗേഹേ കുതിരുന്നു അമൃതധാരയിൽ ധ്യാന നി നിമഗ്നം ഭക്തഹൃദയമാകെ കുതിരുന്നു അമൃതധാരയിൽ ധ്യാന നിമഗ്നം ഭക്തഹൃദയമാകെ സുഹൃതി ജനക്കണകൾക്കു ഭഗവൻ പൂർണ പുണ്വതാരം നിയേ രൂപരഹിതം നിദാന്തം സമസ്തം പരബ്രഹ്മ തത്വസ്വരൂപം നിയേ രൂപരഹിതം നിദാന്തം സമസ്തം പരബ്രഹ്മ തത്വസ്വരൂപം നീയേ ഗുരുവായുപുരേശാ നിത്യമനും അങ്ങേ ധ്യാനത്തിലാണ്ടു മുങ്ങിടട്ടെ गुरुवायुपुरेशा नित्यमिवनुम अंगे ध्यानतिलांडु मुंगिडटे कष्टादे सृष्टि चेष्टा बेहुतर भवखेदा वहा जीव भाजाम इत्येवं पूर्वमालोजितमजितमया नैव मध्या hmm. नोचे जीवा

ീ അവനിൽ എത്രയെത്ര ദുഃഖകഷ്ടങ്ങൾ താണ്ടിയെന്നും മായാതീതന ജയ്യ ഭഗവൻ തവ സൃഷ്ടിയാം ജീവജാലങ്ങൾ വാഴുന്നീ അവനിൽ എത്രയെത്ര ദുഃഖകഷ്ടങ്ങൾ താണ്ടിയെന്നും ക്രൂരം നിൻ സൃഷ്ടി കണ്ടു ഞാൻ ക്രൂരം നിൻ സൃഷ്ടി ലീല എന്നോർത്തേനതു കണ്ടു ഞാൻ എന്നാൽ അറിയുന്നിപ്പോൾ അതിൻ സത്യം ലീലകൾ എത്ര മഹത്തരം ഭവത് ക്രീഡയാം സർഗമില്ലാതെയായാൽ അവർക്കാവുവോ മോഹനം നിൻ രൂപമുള്ളിൽ നിറയ്ക്കാൻ ഭവത് ക്രീഡയാം സർഗമില്ലാതെയായാൽ അവർക്കാവുമോ മോഹനം നിൻ രൂപമുള്ളിൽ നിറയ്ക്കാൻ ആവുമോ പരമാനന്ദ പീയൂഷക്തിയാൽ മുക്തരാവാൻ ആവുമോ പരമാനന്ദ പീയൂഷക്തിയാൽ മുക്തരാവാൻ കണ്ണും കാതും കൊളിർക്കയാ പ്രഭാപൂരത്തിലാമഗ്നരാവാ नम्राणां सन्निधत्से सतदमपि पुरस्थ्यर्थितानप्यर्थान् कामानजस्रं विदरति परमानन्दसान्द्रां व्यतिं च इद्धं निःशेषलभ्यो निरवधिकफल पारिजातो हरे तु क्षुद्रं तं शक्रवाणी द्रुमभिलषति ഭഗവൻ നീയേകുന്നു സർവാഭീഷ്ടങ്ങളും പോലും നിന്നെ ഭജിക്കുന്നവർക്കൊരു പാരിജാതമെ പാരിജാതമെന്നപോലൊന്നുമർഥിച്ചിടാതെ തന്നെ ഭഗവേകുന്നു സർവാഭീഷ്ടങ്ങളും പുരുഷാർത്ഥങ്ങൾ പോലും ഭജിക്കുന്നവർക്കൊരു വർക്കൊരു പാരിജാതമെന്നപോൽ ഒന്നുമർച്ചിടാതെ തന്നെ മുക്തിപ്രദമായവ എല്ലാം ഉപേക്ഷിച്ചും ക്ഷുദ്ര മാത്രം തേടിയലയുന്നു അലയുന്നു പൊതുജനമിന്ദ്രവാടിയിൽ കേവലം കൽപ്പതരു മാത്രമാം പാഴ്മരത്തെ മുക്തിപ്രദമായവയെല്ലാം ഉപേക്ഷിച്ചും ക്ഷുദ്രനേട്ടങ്ങൾ മാത്രം തേടി അലയുന്നു പൊതുജനം ഇന്ദ്രവാടിയിൽ കേവലം കൽപ്പതരു മാത്രമാം കാരു ഖലു പരേ വിശേഷാത് ऐश्वरशन्ये जगति पर जने स्वात्मस्ुच्चरार्दी तो प्रतिपमधुरे चेतनास्तभाग्या चात्मक्य वेद्यतु गुणगणाधार शौरे नमस्ते സ്വപ്രാഭവാനുസാരം ഭക്തജന കോടികൾക്കായി സർവാഭീഷ്ടങ്ങൾ ധർമാർത്ഥ കാമങ്ങൾ എല്ലാം മേഘും ഇതരദേവതാ വിഭിന്നി സ്വപ്രാഭ സ്വപ്രാഭവാനുസാരം ഭക്തജന സർവാഭീഷ്ടങ്ങൾ ധർമാർത്ഥ കാമങ്ങളെല്ലാം നീ ഭക്തർക്കു മാത്രമല്ലീശ നീ നിനക്കും നീയല്ലാതില്ലൊരീശ്വരൻ ഭക്തർക്കു മാത്രമല്ലീശന്നി നിനക്കും നീയല്ലാതില്ലൊരീശ്വരൻ നൽകുന്നു സ്വയം നിന്നെ നീ നിൻ ഭക്തനു മുക്തി ഭാഗ്യമായി പ്രബുദ്ധ ഭക്തന്മാർ ഭാഗ്യശാലികൾ പ്രോജ്വലത്തേകമാം പരമചൈതന്യ സ്വരൂപത്തിൽ അഭിരമിക്കുന്നു സ്വയം നീയും സൗരെ അതുലിത ഗുണഗണ അതുലിത ഗുണഗണാധാര കൃഷ്ണമൂർത്തേ പ്രബുദ്ധ ഭക്തന്മാർ ഭാഗ്യശാലികൾ പ്രോജ്വലത്തേകമാം പരമചൈതന്യ സ്വരൂപത്തിൽ അഭിരമിക്കുന്നു

ീരഖിംഗരഹര ഭഗവത് ശബ്ദ മുഖ്യശ്രോ ഗോവിന്ദമ സം ഗോവിന്ദ ഗോവിന്ദരൽ സങ്കരാദിഗുപോലും മുര വിഭോ ഗുരുവായുപുരേഷണീശ്വരൻ ശങ്കരാദികൾക്കു പോലും മുരഹര വിഭോ ഗുരുവായുപുരേഷ തേജസ് സംഹാരികൾ തൻ ശക്തിയെപ്പോലും സംഹരിക്കുന്നു നിൻമഹത്വം തേജസ് സംഹാരികൾ തൻ ശക്തിയെപ്പോലും സംഹരിക്കുന്നു നിൻ മഹത്വം പാടുന്നു യതികൾ നിൻ കീർത്തനം നിൻ സകീർത്തിയത്രയത്ര വിമലം നിന്നിൽ കുടിയിരിക്കുന്നു ഐശ്വര്യ സമ്പത്തുകൾ നിന്നിൽ കുടിയിരിക്കുന്നു ഐശ്വര്യ സമ്പത്തുകൾ തൻ ദേവത ലക്ഷ്മിയും നീ തന്നെ ഭഗവാൻ സർവജ്ഞൻ ആസക്തിഹീനൻ ഭകളാറും തികഞ്ഞവൻ നിന്നിൽ കുടിയിരിക്കുന്നു ഐശ്വര്യ സമ്പത്തുകൾ തൻ ദേവത ലക്ഷ്മിയും നീ തന്നെ ഭഗവൻ സർവജ്ഞൻ ആസക്തിഹീനൻ ഭകളാറും തികഞ്ഞവൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ നമുക്ക് സുകുമാർജി തന്നെ ഈ ശ്ലോകങ്ങളുടെ അല്പം വ്യാഖ്യാനം കൂടെ പറഞ്ഞു തരികയാണെങ്കിൽ കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു അല്ലേ എന്ന് വെച്ചിരുന്നാൽ ഓരോ ശ്ലോകങ്ങളും ഈ സൃഷ്ടി ഇല്ലെങ്കിൽ ഭഗവാന്റെ മഹത്വം നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും അത് അതിനുവേണ്ടി തന്നെയാണ് ഭഗവാന്റെ ഒരു മായ കൊണ്ട് നമ്മളെ ഈ സൃഷ്ടിയോ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഭഗവാൻ അകന്നു നിൽക്കുന്നു ഭഗവാൻ അതിൽ യാക്ഷിയായിട്ട് മാസാക്ഷി രൂപത്തിൽ മാത്രം നിലനിന്നുകൊണ്ട് ഭഗവാൻ ശ്രുതിഗീത എന്ന ഭാഗവതത്തിൽ പത്താമത്തെ ദശകത്തിൽ എൺപത്തി ഏഴാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു അതുപോലെ രണ്ടാം അധ്യായത്തിലും രണ്ടാമത്തെ സ്കന്ധത്തിലും നാല് അഞ്ച് ഒക്കെ അധ്യായങ്ങൾ സൃഷ്ടിയെ പറ്റി തുടങ്ങിയ വിവരണങ്ങളാണ് എങ്ങനെ ഈ സൃഷ്ടി നടക്കുന്നു എന്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുന്നു ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് മാത്രം ഒരു ഈക്ഷണം ഈ ശ്ലോകങ്ങളെല്ലാം കുറച്ചുകൂടെ വ്യാഖ്യാനിച്ച് നമുക്ക് നമുക്ക് ഓരോ ആഴ്ചയിലും കേൾക്കാൻ ഇടയാകട്ടെ ഒരു വൈരപ്പ് അതിനനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച നമുക്ക് രണ്ടാമത്തെ ദശ സൂര്യ സ്പർദ്ധിഗിരിയുടെ ഊർദ്ധ നിലകത്തും വാസുഫലാന്തരം ും പറയത് സുകുമാർജി പുറകോട്ട് പോകണ്ടോർഡർ തരുമ്പോ അതൊരു യു ക്യാൻ ഡു മറ്റാർക്കും ഇത് ചെയ്യാനായിട്ട് കാര്യത്തിന് വേണ്ടി ഇത്ര സമയം ചെലവഴിക്കുന്നു അതെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ തന്നെ